2 മാസത്തെ എഗ്രിമെന്റിൽ വാടക ഭാര്യയായി അഭിനയിക്കേണ്ടി വന്ന പവിത്രയുടെ കഥ. പാർത്തന്റെ പെണ്ണ് പവിത്ര. വലിയ മതിൽക്കെട്ടിനെ മറികടന്ന് പാർത്തന്റെ കാറ് മുറ്റത്തേക്ക് പ്രവേശിച്ചപ്പോൾ എനിക്കെന്തോ ഉൾഭയം തോന്നി തുടങ്ങിയിരുന്നു. എനിക്കെന്തോ പേടി പോലെ. ഞാൻ പറഞ്ഞു, ഇവിടുത്തെ അന്തരീക്ഷത്തെ കുറിച്ചല്ല ഞാൻ തനിക്ക് പറഞ്ഞിട്ടുള്ളല്ലേ, പിന്നെന്താ ഇപ്പോഴൊരു പേടി? എന്തോ അറിയില്ല. അതിൻ്റെയൊന്നും ആവശ്യമില്ല, താൻ കൂളായിട്ട് നിന്നാ മതി, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. പിന്നൊരു കാര്യം, നമുക്കിടയിലുള്ള രഹസ്യം അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അറിയാലോ തനിക്ക്? എവിടെയോ ഒരു താക്കീതിൻ്റെ സ്വരം ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ മറുപടി ചെറിയൊരു മൂളിൽ ഒതുക്കി ഞാൻ വിയർപ്പ് തുടച്ചു. വിശാലമായ പൂമുഖത്ത് തന്നെ ഒരു പടക്കുള്ള ആളുണ്ടായിരുന്നു. യുദ്ധത്തിലെ മുന്നണി പോരാളികളെ പോലെ അണിനിരന്ന് നിന്നവരുടെ മുഴുവൻ നോട്ടവും ഞങ്ങളിലേക്കാണ് തിരിച്ചറിഞ്ഞെൻ്റെ വീണ്ടെടുത്ത ധൈര്യമെല്ലാം ചോർന്നു പോകുന്നതായി ഞാൻ അറിഞ്ഞു. സീറ്റിൽ കരുതിയ ഹാരമെടുത്ത് പുറത്തേക്കിറങ്ങാൻ ഭാവിക്കുമ്പോൾ പാർത്ഥൻ കൂടെ ഇറങ്ങാനായി എനിക്കും കണ്ണുകൊണ്ട് സിഗ്നൽ തന്നു. പതിയെ തലയാട്ടിക്കൊണ്ട് ഡോറ് തുറക്കുമ്പോൾ കയ്യിലെ വിറക് ശരീരത്തിലേക്കും പടരുന്നതായി തോന്നി. ഇതെന്താ എല്ലാവർക്കും മിഴിച്ചു നിൽക്കുന്നേ? ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞായിരുന്നില്ലേ തിരികെ വരുമ്പോൾ എൻ്റെ കൂടെ പുതിയൊരാളുകൂടി കാണുമെന്ന്? എൻ്റെ നല്ല പാതി. ദാ ഇതാണ് ആള്, പേര് പവി. ഓ സോറി പവിത്ര, അതാ മുഴുവൻ പേര്. എളിയിലൂടെ കൈയിട്ടെന്നെ ചേർത്ത് പിടിച്ച് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുമ്പോഴും ആരുടെയും മുഖം തെളിഞ്ഞു കണ്ടില്ല. എന്താമേ നിലവിൾക്കും ആചാരങ്ങളൊന്നുമില്ലേ ഇവളെ കൈപ്പിടിച്ച് അകത്തേക്ക് വിളിക്കാൻ? ചുണ്ടിലൊരു ചിരി വരുത്തി പാർത്ഥൻ ചോദിച്ചതും കൂട്ടത്തിൽ ഒരല്പം ഗൗരവം നിറഞ്ഞ മുഖം കൂടുതൽ മുറുകുന്നുണ്ട്. അപ്പോൾ അതായിരിക്കണം പാർത്ഥൻ്റെ അമ്മ. ഞാൻ ഊഹിച്ചു. താൻ വിഷമിക്കണ്ട, അല്ലെങ്കിലും നമ്മളിതൊക്കെ പ്രതീക്ഷ തന്നെയല്ലേ വന്ന്. ഇയാൾ വാ, ഞാൻ തന്നെ കൈപ്പിടിച്ച് കയറ്റിയേക്കാം. എൻ്റെ വലതുകാരം ഗ്രഹിച്ച് പാർത്ഥൻ മുന്നോട്ട് നടന്നു. പിന്നെ വലതുകാല് അത് മറക്കണ്ട. ചിരിയോടെ എന്നെ നോക്കി പറഞ്ഞു. അറിയാതെ എൻ്റെ ചുണ്ടിൽ ആ ചിരിയുടെ ഒരു അംശം പൊട്ടി വീണു. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ എൻട്രി? താൻ പ്രതീക്ഷ അത്ര പാടു കേട്ടോ. സിരിയോടെയാണത് പാർത്ഥന ചോദിച്ചെങ്കിലും എൻ്റെ ഹൃദയം അപ്പോഴും ഉച്ചത്തിൽ പെരുമ്പറ മുഴക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ വീടെന്നെ കാണുന്നത്. അപ്പം തൊട്ട് തുടങ്ങിയതാ എൻ്റെ ശരീരത്തിൻ്റെ വിറയൽ, ഞാൻ പറഞ്ഞു. ആളെന്തോ മറുപടി പറയാനായി തുടങ്ങിയതും മൊബൈലിൻ്റെ ബെല്ലടി കെട്ട് സംസാരം പാതി വഴി നിർത്തി പുറത്തേക്ക് പോയി. മുറിയിൽ തനിച്ചായപ്പോഴാണ് എൻ്റെ കണ്ണുകൾ അവിടമാകെ നിരീക്ഷിച്ച്. ഇത്രയും വലിയ മുറിയോ, എൻ്റെ വീടിൻ്റെ വലിപ്പം കാണും ഈ ഒരു മുറിക്ക് മാത്രം. ആത്മകത്തോടൊപ്പം ചുമരിൽ പതിപ്പിച്ച നീളം കണ്ണാടിക്കരികിലേക്ക് എൻ്റെ കാലുകൾ ചലിച്ചു. നെറ്റിയെ ചുവപ്പിച്ച സിന്ദൂരരേഖയും മാറത്ത് പറ്റിച്ചേർന്ന താലികുരുത്ത മഞ്ഞച്ചരടും കാണുക, എൻ്റെ ശരീരവും മനസ്സും ഒരുപോലെ പൊള്ളിപ്പിടഞ്ഞു. ഇങ്ങനെ രൂപം സ്വപ്നത്തിൽ പോലും തന്നെ തേടിയെത്തിയിട്ടില്ലായിരുന്നു ഇതുവരെ. ഇന്നിപ്പോൾ ഈ സുമംഗലി രൂപം തൻ്റെ ഉടലാകെ ചുട്ടു പൊള്ളിക്കുന്ന പോലെ. കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയപ്പോൾ വീടിനെ ഓർത്തുപോയി. അച്ഛനെയും അമ്മയും കൂടപ്പിറപ്പിളിയെ ഓർത്തുപോയി. ഫോണെടുത്ത് ചെവിയോട് ചേർത്തു. മോളെ പവി, അമ്മയുടെ നേരത്തെ വിളി നിറഞ്ഞിരുന്ന കണ്ണീരിനെ കവിളിയോട് ഒഴുക്കി വിട്ടു. അമ്മ, അമ്മ ഇപ്പോൾ ഓർത്തേ ഉള്ളൂ, നിനക്ക് സുഖമല്ലേ? ജോലി തെരപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എന്തായി, പോയി തുടങ്ങിയ നീ? ഇന്ന് രാവിലെ മുതൽ. അത് പറയുമ്പോൾ ഞാൻ അറിയാത്തന്നെ എൻ്റെ വലം കൈ കഴുത്തിലെ താലിച്ചരടിൽ പിടിമുറുക്കിയിരുന്നു. എടി ചേച്ചി, എന്ത് ജോലി നിനക്ക് കിട്ടിയേക്കുന്നത്? ACയുടെ തണുപ്പ് കൊള്ളാനുള്ള യോഗം ഉണ്ടവിടെ? ഇളയനിയത്തിയുടെ വക ചോദ്യമാണ്. ഉവ്വ്, AC ഫാനൊക്കെ ഉണ്ട്, ഓഫീസാണെങ്കിൽ ഇത്രയും വലുതാ, നമ്മളൊന്നും കണ്ടിട്ട് കൂടിയില്ല അത്രയും വലുത്. എൻ്റെ ഉത്തരത്തിൽ മതിമറന്നുകൊണ്ടാവണം കുറച്ചുനേരം അവളുടെ ശബ്ദമൊന്നും കേട്ടില്ല. നീ ഇങ്ങോട്ട് തന്നേ പെണ്ണെ, ഞാൻ ചോദിക്കട്ടെ. അമ്മ ഫോൺ തട്ടിപ്പറിച്ചു. അച്ഛനെവിടെ അമ്മേ? ഉറങ്ങ, മരുന്നിൻ്റെ ക്ഷീണം, എപ്പോഴും ഉറക്കന്നെ പോ. ചേച്ചി പോയോ? അവള് നേരത്തെ പോയി, നാളെ ശാരസ്യാരുടെ മോളുടെ കല്യാണമല്ലേ, കുറച്ചുകൂടി തയ്ക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. എൻ്റെ കൂടെ പഠിച്ചല്ലേ ആ കുട്ടി, ഇഞ്ചിനീയറാണത്രേ അതിനെ കെട്ടണത്. ആ ഒക്കെ ഓരോ യോഗ. അമ്മയുടെ ശബ്ദമിടുന്നത് എനിക്ക് മനസ്സിലായി. അതൊരു കരച്ചിലായി പരിണമിക്കാതിരിക്കാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. തനിക്കൊന്നും ഫ്രഷാവായിരുന്നില്ലേ? പിന്നിൽ നിന്നും പാർത്ഥൻ്റെ ചോദ്യമാണെന്നെ തിരികെ കൊണ്ടുവന്ന്. എന്തു പറ്റിയടോ, കണ്ണൊക്കെ അലങ്ങിയിരിക്കുന്നല്ലോ. ഏയ് ഒന്നുമില്ല, അമ്മയെ വിളിച്ചപ്പോൾ എന്തോ. എൻ്റെ മനസ്സ് മനസ്സിലാക്കിയിട്ടായിരിക്കണം, മറ്റൊന്നും ചോദിച്ചില്ല. താനൊന്ന് റിലാക്സ് ആയിക്കോളൂ, എനിക്ക് പുറത്തു വീട്ടിൽ അത്യാവശ്യമുണ്ട്, പറഞ്ഞുകൊണ്ട് ആൾ പിന്തിരിഞ്ഞു. ഞാൻ പറഞ്ഞു, പൂവാണോ ഞാനിവിടെ ഒറ്റക്ക്, എനിക്ക് പേടിയാ. ഒറ്റക്കോ, ഇവിടെ ഇത്രയും ആളുള്ളപ്പോൾ താനെങ്ങനെയാണോ ഒറ്റക്കാവുന്ന? എന്നാലും ഞാൻ മുഖം കുനിച്ചു. പേടിക്കണ്ട, ഞാനധികം വൈകില്ല. പിന്നെ താനിങ്ങനെ തൊട്ടാവാടിയായ ശരിയാവില്ല കേട്ടോ, പെൺപിള്ളേർക്ക് ഇത്തിരി ഉച്ചിരൊക്കെ നല്ലതാ, പ്രത്യേകിച്ച് ഈ പാർത്ഥൻ്റെ പെണ്ണിന്. എന്നെ നോക്കി കള്ളശ്ശേരിയോടെ കണ്ണിറുക്കി മുറിവിട്ട് പുറത്തു പോകുന്ന ആളെ നോക്കി എൻ്റെ ചുണ്ടുകൾ പതിയെ മന്ത്രിച്ചു. പാർത്ഥൻ്റെ പെണ്ണ്, ഈ തണുപ്പത്ത് വെറുതെ തറയി കിടക്കണ്ട, ഇങ്ങോട്ട് കയറി കിടന്നോളൂ. നിലത്ത് പായ് വിരിച്ച് ചുരുണ്ടുകൂടി എന്നെ നോക്കി ആളത് പറഞ്ഞപ്പോൾ എനിക്കെന്തോ ജാളിയത് തോന്നി. സാരില്ല, ഞാനിവിടെ കിടന്നോളാം, ഞാൻ പതിയെ പറഞ്ഞു. എന്താടോ തനിക്ക് പേടിയാണോ എന്നെ?
ആ ചോദ്യത്തിലെ ഗൗരവത്തോടൊപ്പം അല്പം പരിഹാസവും കലർന്നിരുന്നെന്ന് എനിക്ക് തോന്നാതിരുന്നില്ല. പേടിയാണെങ്കിൽ കിടക്കണ്ട, പക്ഷേ താൻ അറിയാനായിട്ട് പറയുക. പറഞ്ഞ വാക്കിന് സ്വന്തം ജീവനേക്കാളേറെ വില കൽപ്പിക്കുന്നവനാ ഈ പാർത്ഥൻ. അതിന് മാറ്റം വരണമെങ്കിൽ എൻ്റെ ജീവൻ പൊലിഞ്ഞിരിക്കണം. അതും പറഞ്ഞ് തിരിഞ്ഞു കിടക്കുന്ന ആൾക്കാണ് എനിക്കെന്തോ വല്ലായ്മ തോന്നി. പേടിച്ചിട്ടോ വിശ്വാസമില്ലായിട്ടോ അല്ല, എനിക്ക് ഇതാ ശീലം. വീട്ടിലൊരു കട്ടിലേ ഉള്ളൂ, അതിൽ അച്ഛനാ കിടക്കുക. മുമ്പൊക്കെ എന്നെയും ചേച്ചിനെയും കട്ടിലിൽ കിടത്തി അച്ഛനും അമ്മയും നിലത്തി കിടക്കുമായിരുന്നു. വയ്യാതായതിൻ്റെ ശേഷമാണ് അച്ഛൻ കിടത്തം മാറ്റിയത്. കേൾവിക്കാരനായി ഒരാൾ തനിക്കാൽ പകരയായി ഉണ്ടെന്ന തോന്നലാണ് പറഞ്ഞു തുടങ്ങിയതെങ്കിലും ഇതൊക്കെ ഈ ആളോട് പറയുന്ന എന്തിനാണെന്ന് പിന്നീട് എനിക്ക് തോന്നിപ്പോയി. എല്ലാം പറഞ്ഞു കേൾപ്പിക്കാൻ ഇയാളിൻ്റെ ആരാണ്? മനസ്സിനെ തളർത്തുന്ന ദുഃഖഭാരങ്ങൾ ഇറക്കി വെക്കാൻ മാത്രം എന്തു ബന്ധമാണ് തനിക്ക് ഇയാളുമായിട്ടുള്ളത്? ആരുമല്ല, തനിക്ക് ഇയാൾ ആരുമല്ല. താലിച്ചരടിലൂടെയും സിന്ദൂര രേഖയിലൂടെയും രണ്ട് വ്യക്തികൾ തമ്മിൽ പവിത്രമായൊരു ബന്ധം ഉടലെടുക്കുന്നതെന്ന് വിശ്വസിച്ചിരുന്നൊരു നാളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ വിശ്വാസം തനിക്ക് കൈമോശം വന്നിരിക്കുന്നു. താലിച്ചരട് വെറും ചരട് മാത്രമാണെന്നും നെറുകയിലെ ചുവപ്പ് രാശി വെറുമൊരു നിറം മാത്രമാണെന്നും ഇന്ന് താൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. പവിത്രയുടെ വീട്ടിലാർക്കുണ്ട്? പെട്ടെന്നായിരുന്നു ആ ചോദ്യം. ആൾ ഉറങ്ങിക്കാണെന്ന ഞാൻ കരുതിയത്. അച്ഛനും അമ്മയും ഞങ്ങൾ നാല് പെൺകുട്ടികളും. മൂത്ത ചേച്ചിയാ, കല്യാണം കഴിഞ്ഞായിരുന്നു. പക്ഷേ രണ്ടാഴ്ച അവളോട് നിന്നുള്ളൂ. മുഴുക്കുടിയനായിരുന്നു. മൂക്ക് പിഴിഞ്ഞാൽ പോലും വരുന്ന കള്ളാണെന്നാ ചേച്ചി പറഞ്ഞ്. ആർക്കും പേരുദോഷം കേൾപ്പിക്കാണ്ട് ഞാനിവിടെ കഴിഞ്ഞോണം. എന്നെ പറഞ്ഞേക്കരുതെന്ന് ചേച്ചി കരഞ്ഞു പറഞ്ഞപ്പോൾ അച്ഛൻ പിന്നെ വിട്ടില്ല. അല്ലെങ്കിലും അച്ഛനെ ഞങ്ങളുടെ കണ്ണു നിറയണം സഹിക്കില്ല. അത്രയ്ക്ക് പാവൻ്റെ അച്ഛൻ. ശബ്ദമിടർന്നെന്ന് തോന്നിയപ്പോൾ ഞാനും നിർത്തി. ശബ്ദം മാത്രമല്ല കണ്ണു നിറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞത് പുതപ്പ് നനഞ്ഞു കണ്ടപ്പോഴാണ്. എൻ്റെ താഴെയുള്ളവരൊക്കെ പഠിക്കുക, ഒരാൾ പ്ലസ് ടുവിനും മറ്റാൾ പത്തിലും. അച്ഛൻ വീണതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിയത്. ഒക്കെ ശരിയാവണമെങ്കിൽ എനിക്കൊരു ജോലി അത്യാവശ്യമായിരുന്നു. അതിനാ മായ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് ഓടിപ്പോന്ന്. പക്ഷേ ഇങ്ങനൊരു ജോലി ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. രണ്ടു മാസത്തേക്കുള്ള സാറിൻ്റെ ഈ ഭാര്യ പദവി. രാവേറെ ചെന്നിട്ടും എനിക്കെന്തോ ഉറക്കം വരുന്നില്ല. ആദ്യമായിട്ടാണ് ഒരു അന്യ പുരുഷനോടൊപ്പം ഒരേ മുറി. മനസ്സ് ശുദ്ധമാണ് രണ്ടാളുടെയും, എന്നാലും ചെയ്യണത് തെറ്റല്ലേ എന്നൊരു പേടി. എൻ്റെ അച്ഛനോടും അമ്മയോടും നീതികേട് കാട്ടുക എന്നൊരു തോന്നൽ. എൻ്റെ കൃഷ്ണ, എന്നോട് പൊറുക്കണേ കേട്ടോ. ഇഷ്ടത്തോടെയല്ല ഈ വേഷം കെട്ടൽ. ഒരുപാട് പ്രാരാബ്ദങ്ങളുണ്ട് എൻ്റെ മുന്നിലേ. ഒക്കെ ഒന്ന് ഇറക്കി വെക്കണേ. ഞാൻ ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടിയില്ല എന്ന് തോന്നി. അതുകൊണ്ടാ ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടെ. എല്ലാം നിനക്കറിയണതല്ല എൻ്റെ കൃഷ്ണ. കാത്തോളണേ, എന്നോട് പരിഭവിക്കരുത് കേട്ടോ. അകമുരുകി പ്രാർത്ഥിച്ച് കണ്ണുകൾ അടച്ചപ്പോഴും മുന്നിലൊരു കൊച്ചു വീടിൻ്റെ ചിത്രമായിരുന്നു. ജപ്തി നോട്ടീസ് സ്വന്തം കൈകൊണ്ട് ഏറ്റുവാങ്ങി അന്നാണ് ഉറച്ചൊരു നിലപാടെടുത്ത് ഇനി പഠിത്തം വേണ്ട, ജോലി മതിയെന്ന്. അച്ഛനോടാണത് ആദ്യം പറഞ്ഞത്. മറുത്തൊന്നും പറഞ്ഞില്ല. പക്ഷേ കുഴിഞ്ഞ രണ്ട് കണ്ണുകൾ എന്തൊക്കെയോ എന്നെ നോക്കി വിലപിക്കുന്നുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ലക്ഷ്മിയേ, പഠിത്തൊക്കെ കഴിഞ്ഞ നമ്മുടെ മോൾ ആരാന്നാൻ്റെ വിചാരം. കളക്ടറാ, കളക്ടർ. പഠിക്കാൻ മിടിക്കായിരുന്നെങ്കിൽ അച്ഛൻ കണ്ട സ്വപ്നമായിരുന്നു IAS. പഠിക്കാൻ അലസാത്തുന്ന ദിവസം. ഇനി നാളെ പഠിച്ചോളാം അച്ഛാ എന്ന് പറഞ്ഞ് ചിണുങ്ങിന്നാൽ. ഇന്നത്തേക്കുള്ളത് ഇപ്പോ, നാളത്തേക്കുള്ളത് ഇന്ന് എന്ന് പറഞ്ഞെന്നെ പിടിച്ചിരുത്താറുള്ള അച്ഛൻ്റെ അന്നത്തെ ആ നിസ്സഹായവസ്ഥ കണ്ണുനീന്റെ നനവോടെ നോക്കിക്കാണേ എനിക്ക് കഴിഞ്ഞുള്ളൂ. മായ, നീ നിൽക്കുന്നിടത്ത് എനിക്കും കൂടി ഒരു ജോലി തരപ്പെടുത്തി തരാൻ പറ്റൂടി നിനക്ക്? കൂട്ടുകാരിയെ വിളിച്ച് അന്വേഷിച്ചതും എൻ്റെ മാത്രം തീരുമാനമായിരുന്നു. നീ ധൈര്യമായിട്ട് വാടി, പരിശ്രമിച്ചാൽ കിട്ടാത്ത ജോലിയൊന്നും ഈ ഭൂമി മലയാളത്തിൽ ഇല്ലടി വച്ചേ. അവൾ തന്ന ഊർജ്ജം കൊണ്ടാണ് വീട്ടുകാരുടെ പാതി സമ്മതം വാങ്ങി ഞാൻ ഈ നഗരത്തിൻ്റെ അതിഥിയായി എത്തിയത്. ഇറങ്ങാൻ നേരത്ത് മാത്രമേ അച്ഛന് മുഖം കൊടുത്തുള്ളൂ. ആ കണ്ണുകളിലേക്ക് നോക്കാനുള്ള ത്രാണിയില്ലായിരുന്നു എനിക്ക്. കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ചപ്പോൾ അച്ഛൻ വിതുമ്പി. അച്ഛനോട് വെറുപ്പ് തോന്നുന്നുണ്ടോ എൻ്റെ കുട്ടിക്ക്? സ്വപ്നങ്ങൾ തന്നിട്ട് അതിന് നിറം പിടിപ്പിച്ച് തരാൻ കഴിയാണ്ടായില്ല അച്ഛന്. എൻ്റെ ഈശ്വരമാര്, എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കണേ? എനിക്ക് വെറുപ്പോ? എന്തിനാ എനിക്ക് ജന്മം തന്നേനോ? അതും എൻ്റെ അച്ഛനോട്? ഇല്ല കേട്ടോ, ഇല്ല. എനിക്കതിന് ഈ ജന്മം കഴിയോ അച്ഛാ? എന്നും ഈ കാൽച്ചോട്ടിൽ നിൽക്കണം തന്നെയാ ആഗ്രഹം. എന്നാലും പോണം, തുന്നിച്ചേർക്കാനും നിറം പിടിപ്പിക്കാൻ ഇനിയുണ്ടല്ലോ നമുക്ക് സ്വപ്നങ്ങൾ. ഇരുവശങ്ങളിലായി ഇളയതുങ്ങളെ ചേർത്ത് പിടിച്ച് ഞാനത് പറയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി എവിടെയെങ്കിലും ഒരു മഴവിൽ നിറങ്ങളെ താലോലിക്കുന്നുണ്ടെന്ന് മനസ്സ് പറയുന്നുണ്ടായിരുന്നു. ഇതാണ് പാർത്ഥൻ സാറിൻ്റെ ക്യാബിന്. നിന്റെ ജോലിക്കാരെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, നീ ധൈര്യമായിട്ട് ചെല്ല്. മായനെ ഒറ്റയ്ക്ക് വിടാൻ ശ്രമിച്ചെങ്കിലും ഞാൻ പോയില്ല. അവൾ കൂടി വേണമെന്ന് വാശി പിടിച്ചാണ് ഞാൻ അവനെ കൂട്ടുപിടിച്ചത്. അനുവാദം വാങ്ങി അകത്ത് കടന്നപ്പോൾ ആളൊരു അർജൻറ്റ് കോളിലായിരുന്നു. സർ, ഇതാണ് ഞാൻ പറഞ്ഞ ആള്, പേര് പവിത്ര. അവൾ വിനയത്തോടെ എന്നെ പരിചയപ്പെടുത്തി. എന്നൊരു അമർത്തിയ മൂളിലൂടെ ആളെന്നെ കുറച്ചുനേരം അടിമുടി വീക്ഷിച്ചു. എനിക്കെന്തോ വല്ലായ്മ തോന്നി. ആദ്യമായിട്ടാണ് ഒരാണിങ്ങനെ എന്നെ ചുഴിഞ്ഞു നോക്കുന്നത്. ഞാൻ പതിയെ മായയുടെ നിഴലി പറ്റി നിന്നു. തനിക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് മായ പറഞ്ഞു. എല്ലാം നമുക്ക് എത്രയും പെട്ടെന്ന് പരിഹരിക്കാം.
തനിക്ക് സമ്മതമാണെങ്കിൽ, സമ്മതമാണെങ്കിൽ മാത്രം. ആളെന്തൊക്കെയോ കണക്കൂട്ടിയിട്ടെന്ന തോന്നലാണ് ഞാൻ മായയുടെ കൈ ശക്തിയായി പിടിച്ചു വലിച്ചത്. വാമായി നമുക്ക് പോവാം, എനിക്ക് ഈ ജോലി വേണ്ട. ഭയവും സങ്കടവുമെല്ലാം കൂടി തിങ്ങി നിറഞ്ഞ് ഹൃദയം പൊട്ടിപ്പോകുമെന്ന അവസ്ഥയിലായിരുന്നു ഞാനപ്പോൾ. നിക്കടി സാറ് പറയട്ടെ, മായയുടെ അനുനയത്തിൻ്റെ വാക്കുകൾ. നീ വരണിലേക്ക് വേണ്ട, ഞാൻ പോവാ. വർദ്ധിച്ച ദേഷ്യത്തോടെയാണ് ഞാൻ ഡോറിനടുത്തേക്ക് ഓടിയത്. ഞാൻ തനിക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന ഒരു ജോലിയല്ല, പകരം ഒരു താലിയാണ്. അതും ജീവപര്യന്തം വേണ്ട, വെറും 2 മാസത്തേക്ക്. എൻ്റെ കാലുകൾ നിശ്ചലമായി. പറയുന്നതിൻ്റെ യഥാർത്ഥ പൊരുളറിയാതെ ഞാൻ നെറ്റി വിളിച്ചു. ഡി, നിനക്കൊന്നും സംഭവിക്കില്ല, വെറുതെ ഒന്ന് അഭിനയിച്ചാൽ മാത്രം മതി. നിന്റെ പ്രശ്നങ്ങളൊക്കെ നിനക്ക് തീർക്കണ്ടേ? അനീതിമാരെ പഠിപ്പിക്കണ്ടേ? വീട് തിരിച്ചു പിടിക്കണ്ടേ? അച്ഛനെ ചികിത്സിക്കണ്ടേ? ചേച്ചിക്ക് ഒരു ജീവിതം ഉണ്ടായി കൊടുക്കണ്ടേ? പിന്നെ പിന്നെ നിനക്കില്ലേടെ ഒരു സ്വപ്നം, നിന്റെ അച്ഛങ്ങളുടെ സ്വപ്നം, IAS എന്ന സ്വപ്നം. മായ ഓരോന്നായി എണ്ണി പറയുമ്പോഴും എൻ്റെ ഉള്ളിൽ തീയായിരുന്നു. മറുത്തൊരു വാക്ക് പറയും മുമ്പേ വീണ്ടും ആളുടെ ശബ്ദം കേട്ടു. ഭാര്യാപദം മറ്റുള്ളവർക്ക് മുമ്പിൽ മാത്രം മതി. ബെഡ്റൂമിൽ നമ്മൾ തികച്ചു അന്യ 2 വ്യക്തികൾ മാത്രമായിരിക്കും. മറ്റൊരർത്ഥത്തിൽ നോട്ടം പോലും തനിക്കെന്നിൽ നിൽക്കേണ്ടി വരില്ല. തനിക്കെന്നെ വിശ്വസിക്കാം. വിശ്വസിച്ചവരെ ചതിച്ച് ഈ പാറുതന് ശീലമില്ല. എൻ്റെ കണ്ണീര് മുഴുവൻ തലയിണ ഏറ്റുവാങ്ങിയിരുന്നു. ഉള്ളിലെ ഗദ്ഗദം കുറച്ചൊരു ശബ്ദത്തോടെ തേങ്ങലായി ഭവിച്ചപ്പോൾ മുറിയിൽ വെളിച്ചം വീണു. പവി, ഉറങ്ങില്ല ഇതുവരെ? ചോദ്യം കേട്ടതും കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ഞാൻ വേഗം ചാടി എഴുന്നേറ്റു. എന്താടോ കരയായിരുന്നു താൻ? ഞാൻ മറുപടി പറയാൻ നാവും മടി കാണിക്കുന്ന പോലെ. ഇങ്ങനെ പോയ 2 മാസത്തേക്ക് എൻ്റെ ഉറക്കം ഗോവിന്ദ അല്ലേടോ? ചിരിച്ചുകൊണ്ട് എന്നെ നോക്കിയതും ഞാൻ കുറ്റവാളിയെ പോലെ തലകുമ്പിട്ട് നിന്നു. ഒന്നും വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നല് ഉള്ളിലുണ്ടെന്ന് മുഖം പറയും പോലെ, ശരിയല്ലേ? ആള് ചോദിച്ചു. അറിയില്ല, എൻ്റെ മുന്നിലിപ്പോൾ ശരിയും തെറ്റൊന്നുമില്ല. ആകെയുള്ള 4-5 മുഖങ്ങളാണ്. ഉള്ളു തുറന്ന് ചിരിക്കാൻ കൊതിക്കണ ചില മുഖങ്ങൾ. ആ ചിരി അതാണ്, അതാണ് എനിക്ക് ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും വലുത്. അത് കാണാൻ വേണ്ടി മാത്രം ഞാൻ. വാക്കുകൾ മുറിഞ്ഞു വീണെങ്കിലും ചിരിക്കാനോ ശ്രമം നടത്തി, പക്ഷേ കണ്ണുനീരെ തടസ്സപ്പെടുത്തി. ശരിക്കും തൻ്റെ അച്ഛനെന്താ സംഭവിച്ചത്? കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷമാണ് അത് ചോദിച്ചത്. രാവിനെ പോലും മറന്നായിരുന്നു ഞങ്ങളുടെ സംഭാഷണം. മരത്തിന്ന് വീണതാ. വീട്ടിലൊരാടുണ്ടായിരുന്നു, അമ്മിണി. അമ്മയുടെ പെറ്റായിരുന്നു അവള്. അതിനിലവെട്ടാനായിട്ട് പ്ലാവിൽ കയറിയതാ അച്ഛൻ. കാലു തെറ്റി വീണു. ഇംഗ്ലീഷ് മരുന്നൊക്കെ തോറ്റു. ഇപ്പൊ ആയുർവേദ. ഇപ്പൊ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ സാറിന്? ജോലിക്ക് പോയി കിട്ടുന്ന ശമ്പളം കൊണ്ട് ആദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം എൻ്റെ അച്ഛനൊരു വീൽ ചെയർ. അതിലിരുത്തി എനിക്ക് അച്ഛനെ എല്ലായിടത്തും കൊണ്ടുനടക്കണം. ഇതുവരെ മറഞ്ഞിരുന്ന പ്രിയപ്പെട്ട കാഴ്ചകളൊക്കെ അച്ഛന് തിരിച്ചു കൊടുക്കണം. ആ മനസ്സിൽ പഴയ സന്തോഷം നിറക്കണം. ഒന്നും കൈവിട്ട് പോയിട്ടില്ല എന്ന് അച്ഛനെ ബോധ്യപ്പെടുത്തണം. മരുന്ന് ഫലിക്കണമെങ്കിൽ ശരീരമല്ല മനസ്സാണത്ര ആദ്യം പ്രതികരിക്കേണ്ടത്. വരും, എൻ്റെ അച്ഛൻ തിരിച്ചു വരും. പഴയ പോലെ ചിരിക്കും, തമാശ പറയും. പിന്നെ പിന്നെ എൻ്റെ പ്രതീക്ഷകളെ ബാക്കി നിർത്തി വീണ്ടും എന്തേ വീണുപോകുന്നു കണ്ടമേ നീ. കൈവിറക്കുന്നുവോ? കാലിടറുന്നുവോ? മൗനം വീണ്ടും ബാക്കി നിൽക്കുന്നുവോ? അതൊന്നും വേണ്ട, എനിക്കിതാ ശീലം. അച്ഛന് പുറച്ച സമയത്ത് മരുന്ന് കൊടുക്കാറുണ്ട്. നേരത്തെ എണീക്കൽ പതിവാ, ഞാൻ പറഞ്ഞു. പിന്നെ എന്താണൊരു വിമ്മിട്ടം? എന്താണെങ്കിലും ചോദിക്ക്. എനിക്ക് ഇവിടുത്തെ അടുക്കളയിൽ കയറാവോ? ആരെങ്കിലും വഴക്ക് പറയുമെന്നേ? ഞാൻ ചോദിച്ച ആള് ചിരിയോട് ചിരി. തൻ്റെ ഒരു കാര്യം എടോ പവി, താനിപ്പോ എൻ്റെ ഭാര്യയല്ലേ? അപ്പൊ എൻ്റെ വീട്ടിൽ തനിക്ക് അധികാരം കാണില്ലേ? ഇയാള് ധൈര്യമായിട്ട് ചെല്ലു. ചെന്നിട്ട് ഏട്ടന് കടുപ്പത്തിലൊരു ബ്ലാക്ക് ടീ കൊണ്ടുവാ. തൻ്റെ കൈപ്പുണ്യം ഞാനൊന്ന് അറിയട്ടെടോ. സമ്മതം കിട്ടിയതോടെ ഞാൻ ഹാപ്പിയായി. തിടുക്കപ്പെട്ട് തിരിഞ്ഞടക്കുമ്പോൾ എന്നോട് ആള് ചിരിയോടെ മറ്റൊന്നുകൂടി പറഞ്ഞു. അതെ, ചായയിടാൻ പറഞ്ഞു വെച്ച് അടുക്കള ജോലികളെല്ലാം കൂടി ഒന്നിച്ച് തലയിലെടുത്ത് വെക്കണ്ട. അതിനോട് ജോലിക്കാരൊക്കെ ഉണ്ട്. വെറുതെ ആ പാവത്തുങ്ങളുടെ കഞ്ഞുകുടി മുട്ടിക്കണ്ട. ചമ്മലോട് തിരിഞ്ഞെന്ന് ചുണ്ടുകുറിപ്പിച്ചപ്പോൾ ആളെന്നെ നോക്കി കണ്ണടച്ച് കാണിച്ചു. മായ പറഞ്ഞു, ശരിയാ പാത്തൻ സാറ്, പാവ നന്മയുള്ളൊരു മനുഷ്യനാ. ഞാൻ ഓർത്തു, അങ്ങനെ തന്നെ ആയിരിക്കണേ എൻ്റെ കൃഷ്ണ, ഈ ഞാനൊരു പാവാണേ. എൻ്റെ കൈ പ്രാർത്ഥനയോടെ നെഞ്ചിൽ തൊട്ടു. അയ്യോ, കുഞ്ഞെന്തിനെ അടുക്കളയിലിട്ട് വന്നേ? സാററിഞ്ഞാൽ വഴക്ക് പറയും. അടുക്കളയിലേക്കൊന്ന് എത്തി നോക്കിയുള്ളൂ, എവിടുന്ന് ആ ചോദ്യമെന്നെ തേടിയെത്തി. ആരാണെന്നറിയാം? ഞാനും കണ്ണുകൾ കൂർപ്പിച്ചു. എൻ്റെ അമ്മയുടെ അത്ര പ്രായമില്ല, വെളുത്തിച്ചിരി തടിച്ചൊരു സ്ത്രീ, ജോലിക്കാരി ആയിരിക്കും. സാറിൻ്റെ കല്യാണം കഴിഞ്ഞെന്ന് അറിഞ്ഞ് ഒന്ന് കാണാൻ പറ്റിയില്ല ഇന്നലെ. അവർ പുഞ്ചിരിയോടെ എൻ്റെ അടുത്തേക്ക് വന്നു. എന്താ വേണ്ട കുടിക്കാൻ? കാപ്പിയാണോ ചായയാണോ ശീലം? ആദ്യമായോണ്ടാട്ടോ ചോദിക്കണത്? എനിക്ക് ഈ നേരത്തൊന്നും കുടിക്കണ ശീലമില്ല. പിന്നെ സാറിന് അല്ല ഏട്ടന് ചായ മതി എന്ന് പറഞ്ഞു, അത് ഞാനുണ്ടായിക്കോളാം. വേണ്ടെന്ന് പറഞ്ഞ് തടയാൻ വന്നെങ്കിലും സമ്മതിച്ചു കൊടുക്കാതെ ഏട്ടനുള്ള ചായ ഞാൻ തന്നെ ഉണ്ടാക്കി. ചേച്ചിയുടെ പേരെന്താ? ചായ കപ്പിലേക്ക് ഒഴിക്കുന്നേരം ഞാൻ ചോദിച്ചു. സുഗന്ധി. ഇവിടെ ചെറിയൊരു വലിയവരൊക്കെ എൻ്റെ പേരിനെ വിളിക്കാറ്. മോള് അതിനെ വിളിച്ചാൽ മതി. മക്കളൊക്കെ? ഒരു മോളുണ്ട്, വൈശാലി, 17 വയസ്സായി.
ഇപ്പൊ കുറച്ചായിട്ട് സൂക്കേടുകാരി എന്റെ മോള്. മാനസിക രോഗം എല്ലാരും പറയണ്. ചില സമയത്ത് ഇന്നെ കൂടി തിരിച്ചറിയില്ല എന്റെ കുട്ടി. സാരി തുമ്പുകൊണ്ട് കണ്ണുകൾ തുടക്കുന്ന അവരെ കാണെ. ഒന്നും ചോദിക്കേണ്ടിരുന്നില്ല എന്ന് തോന്നിപ്പോയി എനിക്ക്. ഓക്കെ ശരിയാവുന്ന് പറയാൻ തുടങ്ങിയതായിരുന്നു ഞാൻ. അപ്പോഴാണ് സാറിൻ്റെ അമ്മ അങ്ങോട്ട് വന്ന്. പുറകെ വേറെ ആർക്കേ ഉണ്ടായിരുന്നു. അമ്മയുടെ നോട്ടം എന്നിലേക്ക് പാളിയപ്പോൾ ഞാനൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അമ്മ നോട്ടം മാറ്റിക്കളഞ്ഞു. സുഗന്ധി, നിനക്ക് ശമ്പളം തരുന്ന എന്തിനാന്ന് മറന്നുപോയോ നീ? അതോ ഞാനിനി അത് വീണ്ടും ഓർപ്പിക്കണമെന്നുണ്ടോ? ഉറച്ചതായിരുന്നു അമ്മയുടെ സ്വരം. പത്മാമ്മ, ഞാൻ കുഞ്ഞിനോട് വെറുതെ. അവരുടെ വിറച്ച വാക്കുകൾ കേൾക്കെ അതിലേറെ പേടിയോടെ ഞാനും നിന്നു. വെറുതെ നോക്കിന്ന് ചായ തണുപ്പിക്കണ്ട, തണുത്തൊന്നും അവന് ഇഷ്ടമല്ല എന്നെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു. ഞാൻ തെളിയൊരു ആശ്വാസത്തോടെ അവിടുന്ന് പിൻവാങ്ങി. അപ്പോഴും അനിഷ്ടത്തോടെ അതിലേറെ പുച്ഛത്തോടെ നിരവധി കണ്ണുകൾ എന്നെ പിന്തുടരുന്നു ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ഓ, എന്തൊരു ഗൗരവാദ്, എന്റെ പകുതി ജീവനങ്ങ് പോയി കിട്ടി. ചായ നീട്ടിപ്പിടിച്ചോണ്ട് ഞാൻ പറഞ്ഞു കേട്ട്. ആളുടെ മുഖത്തൊരു കള്ളശ്ശിരി കണ്ടു. ആ പാവത്തിന് ഇനി എന്തെങ്കിലും പറയുമെന്നാവോ? ഞാൻ മിണ്ടാൻ പോയോണ്ട് അമ്മ ആ ചേച്ചിനെ കൂടി വഴക്ക് പറഞ്ഞു. ഒന്നും വേണ്ടായിരുന്നു. എന്റെ പിറുവിറുപ്പുകൾക്കൊന്നും ചെവി തരാതെ ആളപ്പോഴും ചായ ഊതി കുടിക്കുകയായിരുന്നു. ഇഷ്ടായോ? ഞാൻ ചോദിച്ചു. ആരെ? എന്റെ ചായ. ഓ, അങ്ങനെ അടുക്കളയിൽ കയറി ശീലമൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. ആ മുഖത്തെ സംതൃപ്തി എനിക്ക് എന്തെന്നില്ലാത്ത ആനന്ദം തന്നിരുന്നു. പവിക്ക് ഈ വീടിന്റെ പേരെന്താണെന്നറിയോ? ഇല്ല. ഞാൻ ചുമല് പൂച്ചി. പുലിമടയിൽ, അങ്ങനെയാ നാട്ടുകാർ പറയാ. ഈ പുലിമടയിലേക്ക് ഒരു പൂച്ചക്കുട്ടി വന്നുള്ള അവസ്ഥ അറിയുന്ന എനിക്ക് എല്ലും തോലും ബാക്കിയാണില്ല. ആ പറഞ്ഞു കേട്ട് എന്റെ മുഖത്ത് വിരിഞ്ഞ നവരസങ്ങൾ കണ്ടായിരിക്കും സാറിന് ചിരി വന്ന്. തന്റെ കാര്യം തന്നെ ഞാൻ പറയുന്നു. ഇങ്ങനെ പൂച്ചക്കുട്ടിയായിട്ട് ഇരുന്നാലേ ഈ ദേഹത്തുള്ള ഇത്തിരി ചോര കൂടി ഇവിടെ ഒരു ഊറ്റിയെടുക്കും. അതുകൊണ്ട് ഈ അയ്യോപ്പാവും പാവൊക്കെ മാറ്റിയിട്ട് കുറച്ചൊക്കെ സ്മാർട്ടാവാൻ ശ്രമിക്കേ. ആരെന്ത് പറഞ്ഞാലും നല്ല ചുട്ട മറുപടി കൊടുത്തേക്കണം. ആരും തന്നെ ചോദ്യം ചെയ്യില്ല. പാർത്തിന്റെ പെണ്ണ് പച്ചിരുമ്പല്ല കാരിരുമ്പാണെന്ന് അവരേക്കൊന്ന് അറിയട്ടു. അത് പറയുമ്പോൾ ആരുടെയൊക്കെ ഉള്ളിൽ വല്ലാത്തൊരു പകരിയെന്ന എനിക്ക് തോന്നി. സർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? താൻ ചോദിക്കണം. സംശയങ്ങളോ ചോദ്യങ്ങളോ വേണ്ടെന്നാണ് നമ്മുടെ എഗ്രിമെന്റ്. എന്നാലും ചോദിക്കുക. തെറ്റല്ലേ അത്? അതും പെറ്റമ്മയോട്. അവിടുത്തെ ഇഷ്ടക്കേട് ഈശ്വരന് ഇഷ്ടക്കേടല്ലേ? ശാപിക്കില്ലേ നമ്മൾ രണ്ടാളി വെറുതെ ഇല്ലാത്തൊരു ബന്ധത്തിന്റെ പേരിൽ? കുറച്ചു നേരം മൗനത്തിന്റെ ഭാഷ കൊണ്ടായിരുന്നു മറുപടി. പിന്നെ പറഞ്ഞു, ഞാൻ ചെയ്യുന്നതിലെല്ലാം എനിക്ക് എൻ്റെതായ ശരികളുണ്ട്. അവിടെ തെറ്റെന്ന വാക്കിന് സ്ഥാനമില്ല. പിന്നെ ഇപ്പോൾ തെറ്റെന്ന് തോന്നുന്ന പലതും പിന്നീട് വലിയ ശരികളായി മാറാം. ആ ശരികളൊക്കെ പല വലിയ വലിയ യാഥാർത്ഥ്യങ്ങളും ആവാം. ഹോപ്പ് ഫോർ ബെസ്റ്റ്. അങ്ങനെയല്ലടോ. കയ്യിരുന്ന ചായക്കപ്പ് എനിക്ക് നൽകിക്കൊണ്ട് ഒരു നറുപ്പും ചിരിയോട് ആൾ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. കഥയറിയാതെയാ ഞാൻ ഈ ആട്ട് കാണുന്നതിൻ്റെ കൃഷ്ണ. അവസാനം എന്നെ പടുകുടിയിൽ ചാടിക്കരുത് കേട്ടോ. നീക്കടെ നീയെ തുണയുള്ളൂ. കണ്ണുകൾ മേൽപോട്ട് ഉയർത്തി ഇത്തിരി നേരം ഞാൻ അങ്ങനെ തന്നെ നിന്നു. സർവവും ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട്. എന്താ തൻ്റെ പേര്? പവിത്ര. വീട്? പാലക്കാടാ. എന്താ ഉദ്ദേശം? ചാവാനാണോ അതോ കൊല്ലാനാണോന്ന്? ഞാനൊന്ന് ഞെട്ടി. അവർ നാലഞ്ച് പേരുണ്ടായിരുന്നു. എല്ലാവരും എൻ്റെ സമപ്രായക്കാരും. സാറ് പുറത്തേക്ക് പോയപ്പോൾ വെറുതെ ഒന്ന് തൊടിയിലേക്ക് ഇറങ്ങിയതാ. എല്ലാവരും കൂടി എന്നെ വളഞ്ഞു വെച്ചു. സാറിൻ്റെ കസിൻസാന്നാ പറഞ്ഞേ. എനിക്ക് മനസ്സിലായില്ല. ഞാൻ സ്വരം താഴ്ത്തി പറഞ്ഞു. ചാവാന്ന് എനിക്ക് പേടിയൊന്നുമില്ലേ? ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ ഒരു കൊലയാളിയുടെ കൂടെ ഇങ്ങനെ ഇറങ്ങി പുറപ്പെടില്ലായിരുന്നല്ലോ. അതും സ്വന്തം ഭാര്യയെ കൊന്നവൻ്റെ കൂടെ അല്ലേ? എൻ്റെ ശ്വാസം നിലച്ചുപോയി. കൊലയാളിയെന്നോ ഭാര്യയെ കൊന്നോ? അതിന് സാറ് മുമ്പ് കല്യാണം കഴിച്ചതാണോ? എന്നോട് പറഞ്ഞിട്ടില്ലാലോ. അത് മാത്രല്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഒന്നും. ഞാനാകെ മരവിച്ചു പോയി. ഒരായിരം ചോദ്യങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി എന്നെ വട്ടമിട്ട് പറഞ്ഞു. എന്തു പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. കൂട്ടത്തിലൊരുവളുടെ കൈ എൻ്റെ പുറത്തട്ടിയപ്പോഴാണ് ഞാൻ ബോധമണ്ഡലത്തിലേക്ക് തിരിച്ചു വന്ന്. പവിത്ര, എന്താണെന്നും പറയാത്ത? ഇതൊന്നും ഭർത്താവ് പറഞ്ഞില്ലെന്നുണ്ടോ തന്നോട്? പുച്ഛത്തോട് ആ ചോദ്യം എനിക്ക് നേരെ തൊടുത്തി വിട്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ വന്ന് സാറി രാവിലെ പറഞ്ഞ വാചകങ്ങളാണ്. ആരെന്തു പറഞ്ഞാലും ചുട്ട മറുപടി കൊടുത്തേക്കണം. നിക്കെല്ലാം അറിയാം. ഏട്ടൻ എന്നോടൊന്നും മറച്ചു വെച്ചിട്ടില്ല. അതുകൊണ്ട് എന്നെ മരിക്കാൻ എനിക്ക് ഭയമില്ല. ഭയന്ന് പിന്മാറാൻ ഞാൻ ഒരുക്കുമല്ല. ഞാനേ പാർത്തൻ്റെ പെണ്ണാ, പാർത്തൻ്റെ ചങ്കുറപ്പുള്ള പെണ്ണ്. എവിടെ നിന്നോ കിട്ടിയ ധൈര്യത്തിൽ അത്രയും പറഞ്ഞൊപ്പിച്ച് തിരിഞ്ഞു നടന്നപ്പോൾ മരങ്ങൾക്കിടയിൽ ആരും കാണാതെ കൈകൾ കണ്ണു പിണച്ചു കെട്ടി എന്നെ തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു എൻ്റെ ഭർത്താവ്. സോറി, എൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഭർത്താവ്. കുസൃതിയോടെയും അതിലേറെ ഉദ്യോഗത്തോടും കൂടി തനിക്ക് നേരെ നടന്നു വരുന്നവളെ കാണുകെ പാർത്തൻ്റെ കണ്ണുകൾ വിടർന്നു. കളഞ്ഞു പോയതെന്തോ തിരിച്ചു കിട്ടിയതുപോലെ പലവിധ ഭാവഭേദങ്ങൾ അയാളുടെ മുഖത്ത് മിന്നിമാഞ്ഞുകൊണ്ടിരുന്നു. അവൾ അരിയിലേക്ക് നടന്നടുക്കും തോറും പേരറിയാത്തൊരു തരം വികാരം അയാളിൽ ഉടലെടുത്തു. ആമി, അരിയിലെത്തിയതും അവളുടെ കരം കവർന്നെടുത്തുകൊണ്ട് അയാൾ വിളിച്ചു. അത്രമേൽ ആർദ്രമായിരുന്നു ആ സ്വരം. ആമിയല്ല സർ, പവി, പവിത്ര. ഇത്ര പെട്ടെന്ന് എൻ്റെ പേര് മറന്നുപോയോ? ആമി, എൻ്റെ ആമി.
വീണ്ടും വീണ്ടും ആ പേര് തന്നെ ഉച്ചരിക്കുന്നതിനോടൊപ്പം ആളുടെ കൈകൾ എന്റെ കൈകൾ വിട്ട് ശരീരത്തെ ഒന്നായി അടക്കി പിടിച്ച് തുടങ്ങിയിരുന്നു. സാറെന്തേ കാട്ടണേ, നീ വിടു, എനിക്ക് ഇതൊന്നും ഇഷ്ടമില്ല. കൈകൾ വിടുവിക്കാൻ ശ്രമിക്കും തോറും കൂടുതൽ ബലപ്പെടുന്ന പോലെ ആ കണ്ണുകളിലെ തീക്ഷ്ണ നോട്ടം എന്റെ മിഴികളെ കൊളുത്തി വലിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കെന്തോ വല്ലാത്ത ഭയം തോന്നി തുടങ്ങി. എന്നെ വിട്. ശക്തിയിൽ തള്ളി മാറ്റിയപ്പോൾ പിടിയഴഞ്ഞതും ഞാൻ തിരിഞ്ഞുപോലും നോക്കാനാവാതെ മുകളിലെ മുറിയിലേക്ക് ഓടിക്കയറി കീതപ്പോടെ ബെഡിലേക്ക് വീണു ഞാൻ ഉറക്കെ ശബ്ദമില്ലാതെ കരഞ്ഞു. പെട്ടെന്ന് അമ്മേനെ എനിക്ക് ഓർമ്മ വന്നു. വീട്ടിൽ പോകണമെന്ന് തോന്നിൽ വന്നു. മാനം നഷ്ടപ്പെട്ട പെണ്ണിന് മറ്റെന്തുണ്ടായിട്ടെന്താ കാര്യം, ആരോ പറഞ്ഞ മനസ്സിൽ തികട്ടി വന്നു. ബാഗ് എടുത്ത് വെച്ച് എൻ്റെ എന്ന് പറയുന്നല്ലാതിൽ കുത്തി നിറച്ച് പെട്ടെന്ന് ലോക്ക് ചെയ്യാത്ത വാതിൽ തള്ളി തുറന്ന് കിതപ്പോടെ പാഞ്ഞു വന്നയാളെ കണ്ട് വീണ്ടും എൻ്റെ ശ്വാസം നിലച്ചു. ഞാൻ പോവാ, എനിക്ക് ഇവിടുത്തെ ജോലിയും വേണ്ട, ശമ്പളവും വേണ്ട, എന്നെ പോവാൻ അനുവദിച്ചാൽ മതി. കൈകൂപ്പി ആ മനുഷ്യന് മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ തുള്ളിക്കൊരു കുടമായി പെയ്യുന്നുണ്ടായിരുന്നു. പോവാനോ, എങ്ങോട്ട്? ശബ്ദം പതിവിന് വിപരീതമായി കനത്തിരുന്നു. എൻ്റെ വീട്ടിലേക്ക്. പറ്റില്ല, ആജ്ഞയുടെ സ്വരമുയർന്നു. പോണം, എനിക്ക് പോണം. ആലിയെ പോലെ വിറക്കുന്നുണ്ടെങ്കിലും ഞാൻ എങ്ങനെയോ പറഞ്ഞു പിച്ചു. ആ മുഖത്തേക്ക് നോക്കാതെ കരുതി വെച്ച ബാഗ് എടുത്ത് രണ്ടടി മുന്നോട്ട് വെച്ചു. ഇടിമുഴക്കം പോലെ ആ ശബ്ദമുയർന്നു. എന്റെ അനുവാദമില്ലാതെ ഇനി ഒരടി മുന്നോട്ട് വെച്ചാ പിന്നെ നീ ഉണ്ടാവില്ല. എന്റെ തൊണ്ട വരണ്ടു. ശബ്ദം നിലച്ചു, കാലുകൾ നിശ്ചലമായി. കുറച്ചു നിമിഷം അങ്ങനെ തന്നെ നിന്നുപോയി. ശ്വാസം വർദ്ധിച്ച തോതിൽ ഉയർന്നു പോകുന്ന ശബ്ദം കേൾക്ക് ഞാൻ പതിയെ തിരിഞ്ഞു നോക്കി. കണ്ണുകൾ ചുവന്നു. രൗദ്രഭാവത്തിൽ തന്റെ വിരലുകളാൽ തലമുടി കോർത്തു വലിക്കുന്ന ആ രൂപം എന്നെ അടിമുടി ഞെട്ടിച്ച് കളഞ്ഞു. എന്റെ കയ്യിലിരുന്ന ബാഗ് ഞാൻ അറിയാതെ നിലത്തേക്ക് ഊർന്നു വീണു. പല്ലുകൾ ഞെരിഞ്ഞുടയുന്ന ശബ്ദം. ഭയത്തോടെ ഞാൻ ചുമരിനോട് ചേർന്ന് നിന്നു. ആ സംഹാരഭാവം കാണെ ഒരു നിമിഷം ഞാൻ മരണത്തെ മുന്നിൽ കണ്ടു. കഴുത്ത് ഇരുവശത്തേക്കും ചലിപ്പിച്ചുകൊണ്ട് ആള് ബെഡിൽ നിന്നും ചാടി എണീറ്റു. മേശയുടെ ഡ്രോയർ വലിച്ചു തുറന്നു. എന്തോ പരതുന്ന് കണ്ടപ്പോൾ എന്റെ ചങ്കിടിപ്പ് കൂടി വന്നു. നീ മരണം വരിച്ച് കഴിഞ്ഞു. സ്ട്രിപ്പിൽ നിന്നൊരു ടാബ്ലറ്റ് എടുത്ത് വെള്ളത്തിന് വേണ്ടി കണ്ണോടിച്ചു. ഒഴിഞ്ഞ ജഗ് കണ്ട് മുഖത്തെ കോപം ഇരട്ടിച്ചു. ജഗ് എനിക്ക് നേരെ നീട്ടിപ്പിടിച്ച് ആംഗ്യം കാണിച്ചു. എന്റെ ശരീരമാസകനം വിറച്ചു തുടങ്ങി. പേടിയോടെ പതിയ അരികിലേക്ക് നടന്നതും വീണ്ടും ആജ്ഞയുടെ സ്വരം. നിന്ന് പതുങ്ങാതെ വേഗം വെള്ളം കൊണ്ടു വാടി. ഒരോട്ടമായിരുന്നു ഞാൻ. കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് വെള്ളവുമായി തിരിച്ചു വന്ന് അത് വാങ്ങി ഗുളി കഴിച്ച് വീണ്ടും ബെഡിലേക്കിരുന്നു. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. വളരെ ശാന്തമായിരുന്നു സംസാരം. പറഞ്ഞിരുന്നു ബെഡിലേക്ക് മലർന്നു വീണു. എല്ലാം നിർവികാരതയോടെ നോക്കി കാണുകയായിരുന്നു ഞാനപ്പോൾ. കുറച്ചുനേരം ആ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു ഞാൻ. ഉള്ളിൽ ദേഷ്യം മാറി സങ്കടവും വേദന ഇടകലർന്നു വന്നു. നെറ്റിയിലേക്ക് വീണുകിടന്ന മുടി അല്പമൊന്ന് സ്ഥാനം തെറ്റിയപ്പോഴാണ് രക്തം കട്ട പിടിച്ചൊരു മുറിവെന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്റെ കൃഷ്ണ, ഞാൻ പിടിച്ചള്ളിപ്പോ പറ്റിയതാണ്. എന്റെ ഉള്ളു നൊന്തു. മുറിവിലേക്ക് എന്റെ വിരലുകൾ ചലിച്ചെങ്കിലും ആൾ ഉണർന്നു പോകുമോ എന്ന ഭയം എന്റെ പ്രവൃത്തിയെ പിന്നിലേക്ക് വലിച്ചിഴച്ചു. എന്താണ് ഈ ഉള്ളിലെന്ന് എനിക്ക് മനസ്സിലാവണില്ലല്ലോ എന്റെ കൃഷ്ണ. ഇവിടുത്തെ തീയണക്ക് എന്നെ കൊണ്ട് പറ്റൂ. ഞാൻ വീണു പോവോ? കണ്ണു നിറച്ചുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കുന്തോറും എന്റെ മനസ്സിൽ ചോദിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് ചിന്തകൾ ഉണർത്തിക്കൊണ്ട് എന്റെ മൊബൈൽ ശബ്ദിച്ച് വീട്ടിൽ നിന്നായിരുന്നു. ഹലോ മോളെ, മനസ്സറിഞ്ഞ പോലെ അമ്മയുടെ വിളി. എനിക്കൊന്നും മറുപടി പറയാൻ കഴിയുന്നില്ല. നീയെ കേൾക്കണില്ലേ? അമ്മ പറയേ. അതെ, നീ കൊടുത്തുവിട്ട സാധനം ഇവിടെ കിട്ടിയിട്ടോ. അമ്മയുടെ ശബ്ദത്തിൽ പതിവില്ലാത്ത സന്തോഷം. സാധനോ? എന്ത് സാധനം? ഞാൻ പെട്ടെന്ന് ചോദിച്ചു. ആ അതന്നെ, നമ്മുടെ ആശുപത്രിയിലൊക്കെ ആളോളെ ഇരുത്തിക്കൊണ്ടുവന്ന വണ്ടിയില്ലേ, അത്. എനിക്കൊന്നും മനസ്സിലായില്ല. ഈ അമ്മയുടെ ഒരു കാര്യം, വണ്ടിയല്ലത് വീൽ ചെയറാ. അമ്മയെ തിരുത്തി അമ്മുവിന്റെ വാക്കുകൾ. ഈശ്വര, ഇതെപ്പോ? എന്നെ നോട്ട് ഉറങ്ങിക്കിടക്കുന്ന ആളിലേക്ക് തെന്നി വീണു. തലേ ദിവസം ഞാൻ പറഞ്ഞത്. അത് ഇത്ര പെട്ടെന്നെങ്ങനെ? അതിനു മാത്രം ഇയാളെന്റെ ആരാ? ഞാൻ എന്നോട് തന്നെ ചോദിച്ചു പോയി. എന്തൊക്കെയോ മറുതലക്കൽ നിന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്റെ മനസ്സും കണ്ണും സാറില് മാത്രമായിരുന്നു. ഒന്നും പറയാതെ ഫോൺ വെച്ചു. കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു. പെട്ടെന്ന് തോന്നിയൊരു ഉൾപ്രേരണയിൽ ഓടിച്ചെന്ന് അരികിലിരുന്നു. എന്റെ വിരലുകൾ ആ മുടിയിഴകളിലൂടെ നേർമയിൽ സഞ്ചരിച്ചു. വീണ്ടും നെറ്റിയിലെ മുറിവനെ വേദനിപ്പിച്ചു തുടങ്ങി. മുറിവിലേക്ക് പതി ഊതിക്കൊടുക്കുമ്പോൾ എന്റെ കണ്ണുനീരിന്റെ നനവാൻ ആൾ ഉണരുമോ എന്ന ആശങ്ക ഇല്ലാതിരുന്നില്ല. ആരായിരിക്കും മാമി? ഞാൻ ഓർത്തു. ആ പേരുകൊണ്ടാണ് ഇത്രയും വേദനാജനകമായൊരു അന്തരീക്ഷം ഇവിടെ ഉടലെടുത്ത്. അതിനർത്ഥം അത്രമേൽ പ്രിയപ്പെട്ട ഒരാൾ. അതെ, ആമി പാർത്ഥനേറെ പ്രിയപ്പെട്ടവൾ. കഴിക്കുന്നില്ല താൻ? പ്ലേറ്റിലെ ചോറിൽ വിരലുകൊണ്ട് കളം തീർക്കുന്ന എന്നെ നോക്കി സാറ് ചോദിച്ചു.
ഞാനൊന്നും മിണ്ടിയില്ല. ടേബിളിൽ നിരത്തിയ വിഭവങ്ങൾ കണ്ടപ്പോൾ മനസ്സിൻ്റെ കൊച്ചു വീട്ടിലേക്ക് ഓടിക്കയറി. തിരി ഇറച്ചി കൂട്ടിയിട്ട് എത്ര കാലായി, തിന്നാൻ കൊതിയായിട്ട് വയ്യ. പാത്രത്തിലെ പരിപ്പ് കറിയെ നോക്കി അമ്മു പരിഭവം പറഞ്ഞു. ഉള്ളത് തിന്നിട്ട് നീറ്റ് പോവാൻ നോക്ക് പെണ്ണെ, അവിടെ ഒരു പൂതി വറച്ചിൽ. ഇതന്നെ ആ പെണ്ണ് രാവും പകലും നോക്കാതെ ചക്രം ചവിട്ടിയിട്ടാ നീളെത്തിക്കുന്നത്. അമ്മ കെറുവോടെ അമ്മുവിനെ നോക്കും. കണ്ണിൽ ആ കൊതിക്കണ മുഖങ്ങൾ നിൽക്കുമ്പോൾ എനിക്കിതൊക്കെ എങ്ങനെ തൊണ്ടയിൽ നിറങ്ങാനാണ്. ഒന്നും പങ്കുവെക്കാതെ കഴിച്ചിട്ടില്ല ഇതുവരെ. അവർക്ക് കൊടുത്തേ ഞാനും ചേച്ചി ഞങ്ങളുടെ വയറിനെ പറ്റി ചിന്തിച്ചിട്ടുള്ളൂ. ഒന്നും കഴിക്കാൻ വയ്യ, ഇറങ്ങുന്നില്ല. വെള്ളം മാത്രം കുടിച്ച് ഞാൻ എണീറ്റു. സംശയത്തോടെ എന്നെ നോക്കുന്ന സാറിൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി ഞാനൊരു കള്ളം പറഞ്ഞു. വിശക്കണില്ല. എനിക്ക് മനസ്സിലാവും ഈ ഭാവം. കൈ കഴുകുമ്പോൾ പുറകിലൂടെ വന്ന ആള് പറഞ്ഞു. എന്ത്, എന്തൊക്കെയാ വേണമെന്ന് ചോദിച്ചു നോക്ക്. ഇനി വിളിക്കുമ്പോൾ അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും തീർക്കാൻ താനല്ലേ ഉള്ളൂ. ചെറു ചിരിയോടെ ചെവിയിൽ പറഞ്ഞു. താൻ അത്ഭുതപ്പെട്ടുപോയി. എൻ്റെ മനസ്സ് ഞാൻ പോലും അറിയാതെ ഇത്ര കൃത്യമായിട്ട്. ഇതെന്തും മറിമായ എൻ്റെ കൃഷ്ണ. അവരുടെ ആഗ്രഹങ്ങൾ തീർത്തു കൊടുക്കേണ്ട ഞാനല്ലേ, ഇയാളല്ലല്ലോ. പെട്ടെന്ന് നാവിൽ വന്ന ആ ചോദ്യമായിരുന്നു. തിരിഞ്ഞ് എന്നെയും നോക്കി പുരുകി ഉയർത്തി. എന്തോ ഇപ്പം അങ്ങനെ ഒരു ചോദ്യം. എന്നോട് ചോദിക്കാണ്ട് വീൽ ചെയർ എത്തിച്ചില്ലേ. ഞാൻ അടുത്തേക്ക് ചെന്നു. ഒരു കള്ളശ്ശേരിയായിരുന്നു അതിനുള്ള മറുപടി. പിന്നെ കണ്ണുകൾ ചിമ്മി കാണിച്ച് ഒന്നും പറയാതെ മുകളിലേക്ക് കയറിപ്പോയി. മുറിയിലേക്ക് ചെല്ലുമ്പോൾ ആള് മറ്റേതോ ലോകത്തായിരുന്നു. കയ്യിലൊരു ഫ്രെയിം ചെയ്ത ഫോട്ടോയുണ്ട്. ഇത് ആരുടെ ഫോട്ടോയാ? ഞാൻ ഉദ്യോഗത്തോടെ അതിലേക്ക് എത്തി നോക്കി. കുറച്ചു നേരത്തേക്ക് മറുപടിയൊന്നും കണ്ടില്ല. പിന്നെ മേലെ എനിക്ക് അഭിമുഖമായി ആ ഫോട്ടോ തിരിച്ചു പിടിച്ചു. ആളുടെ വിവാഹ ഫോട്ടോ. ഇത് ഇതാണ് ആമി? ഞാൻ മടിയോടെ ചോദിച്ചു. ആള് നിശബ്ദമായിരുന്നു മൂളി. ആ മിഴികൾ നിറഞ്ഞിരുന്നു. ഇവരിപ്പോ പോയി, എന്നെ വിട്ടു പോയി. ആ ശബ്ദം ചിലമ്പിച്ചിരുന്നു. പിന്നീടൊന്നും ചോദിക്കാൻ തോന്നില്ല എനിക്ക്. പക്ഷേ സാറിൻ്റെ നിറഞ്ഞ കണ്ണുകൾ എൻ്റെ കാഴ്ചയെ മറച്ചു പിടിച്ചു. പിന്നീട് മൗനമായിരുന്നു ഞങ്ങൾക്കിടയിൽ. ദീർഘമായൊരു മൗനം. സോറി. എന്തിന്? ഞാൻ ചോദിച്ചു. നേരത്തെ അങ്ങനെയൊക്കെ, ചില നേരത്തെ അങ്ങനെയാ. എത്ര ശ്രമിച്ചാലും മനസ്സ് പിടിവിട്ട് പോവാ. ഒന്നും മനഃപൂർവ്വമല്ല. ആമി അവള് പോയ പിന്നെ ഇങ്ങനെയൊക്കെയാ. വളരെ നേർത്തു പോയിരുന്ന ആ സ്വരം. എങ്ങനെയാ മരിച്ചേ? ജ്യോതിഷത്തിൽ വിശ്വാസമുണ്ടോ ഭവിക്ക്? ചോദിച്ചതിനല്ല ഉത്തരം കിട്ടിയത്. അന്ധമായിട്ടുള്ള വിശ്വാസമില്ല, നല്ല വിശ്വാസമുണ്ട്. അതൊരു ശാസ്ത്രമല്ലേ, വിശ്വസിക്കാതെ പറ്റൂ? ജനനോ മരണോ നിശ്ചയിക്കുന്ന ശാസ്ത്രമാണോ അതോ ദൈവമാണോ? ദൈവം. പിന്നെങ്ങനെയാ ഞാൻ കൊലയാളിയാവുക? എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ കൗതുകത്തോടെ ആ മുഖത്തേക്ക് മിഴികൾ നട്ടു. എൻ്റെ ജന്മം കൊണ്ട് എല്ലാവരുടെയും കണ്ണിലെ കരടായി മാറിയവനാണ് ഞാൻ. ജനന സമയം നന്നായില്ല. പിറന്ന 12-ാം നാൾ അച്ഛൻ്റെ ജീവനെടുത്തു. അങ്ങനെ എല്ലാവരും പറയുന്നു. പക്ഷേ 12 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞെങ്ങനെയാ ഒരാളുടെ ജീവനെടുക്കുന്നു? ആ തത്വമാ എനിക്കൊന്നും മനസ്സിലാവാത്തത്. സാറ് ചിരിച്ചു. കരയാൻ പാടില്ലാത്തവൻ്റെ ചിരി, വരണ്ട ഒരു ചിരി, ഉള്ളിൽ കരഞ്ഞുകൊണ്ടുള്ളൊരു ചിരി. സമ്പന്നതയുടെ മടിത്തട്ടിൽ ജീവിക്കുമ്പോഴും മറ്റുള്ളവരുടെ അവഗണനയും കുറ്റപ്പെടുത്തലുകളും എന്നെ വല്ലാതെ വേട്ടയാടിയിരുന്നു. എല്ലാവർക്കും ഇടയിലൊരു അപശകുനമായി മാറാൻ മാത്രം ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് എത്ര ചിന്തിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല. അപ്പോഴെല്ലാം എനിക്ക് ആശ്വാസം എന്നെ തലോടുന്ന ചേർത്ത് പിടിക്കുന്ന എൻ്റെ അമ്മയായിരുന്നു. തലയിൽ ഏറ്റിക്കോ, അവസാനം തന്തയുടെ തലയെടുത്ത പോലെ നിന്റെ തലയെ മണ്ണിൽ കുത്തും. അന്നേ ഞാൻ പറഞ്ഞതാ മോളയിലെ നുള്ളിക്കളെ കേട്ടില്ല, അനുഭവിച്ചോ? വരണത് എന്താച്ചാ ഒറ്റക്ക് അങ്ങോട്ട് അനുഭവിച്ചോ? മുത്തച്ഛൻ പറഞ്ഞിരുന്ന ഓരോ വാക്കും വേദനയോടെ ഞാനും അമ്മയെ ഏറ്റുവാങ്ങി. കളികൾക്കിടയിൽ നിന്നും മറ്റു കുട്ടികൾ എന്നെ മാറ്റി നിർത്തുമ്പോഴും അമ്മ തേങ്ങളോടെ എന്നെ നെഞ്ചോട് അണക്കും. അമ്മയുടെ കണ്ണീര് കൊണ്ട് എൻ്റെ കണ്ണീരിനെ മായ്ച്ചു കളയും. ചില സമയങ്ങളിൽ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നി തുടങ്ങും. സമ്പത്ത് കണ്ടിട്ടാണ് മുത്തച്ഛൻ്റെ മരണശേഷവും ഞങ്ങളോട് ആരും മാനസികടുപ്പം കാട്ടിയില്ലെങ്കിലും ശാരീരിക അകലം പാലിക്കാതിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും എൻ്റെ വിവാഹ ചർച്ചയിൽ അമ്മമാർ തങ്ങളുടെ പെൺമക്കളെ മാറ്റി നിർത്തിയില്ല. ആരെ സ്വീകരിക്കണമെന്ന് എൻ്റെ ഇഷ്ടത്തിന് വിട്ടുതന്നെങ്കിലും എനിക്ക് ആ ആലോചന സ്വീകാര്യമായില്ല. എനിക്കൊരു വിവാഹത്തിന് താല്പര്യം തുറന്നു പറഞ്ഞ് ഞാൻ അതിൽ നിന്നും പിന്തിരിഞ്ഞു. അമ്മമാരെ പിണക്കുന്നതിൽ അമ്മക്ക് അനിഷ്ടം തോന്നിയെങ്കിലും അവിടെ എൻ്റെ ഇഷ്ടത്തിനായിരുന്നു അമ്മയ്ക്ക് മുൻതൂക്ക്. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ എൻ്റെ ആമിയെ പരിചയപ്പെടുന്നത്. അനാഥയായ ദുർബലയായൊരു പാവം പെണ്ണ്. ജീവിക്കാനായൊരു ജോലി തേടിയാണ് അവൾ വന്നത്. വളരെ സൗമ്യമായ കുലീനമായ പെരുമാറ്റം. ഞാൻ അവൾക്ക് എൻ്റെ കമ്പനിയിൽ ജോലി കൊടുത്തു. താമസ സൗകര്യം ഒരുക്കി കൊടുത്തു. അവളുടെ അടക്കം ഒതുക്കും മാന്യമായ പെരുമാറ്റവുമെല്ലാം എപ്പോഴും എന്നെ ആകർഷിച്ചു തുടങ്ങി. എൻ്റെ ജീവിതത്തിലേക്ക് ആ പാവം പെണ്ണിന് കൂടെ കൂട്ടണമെന്ന് തോന്നി. കാര്യം തുറന്നു പറഞ്ഞപ്പോൾ അവൾക്ക് പരിഭ്രമമായിരുന്നു. സാറിനെപ്പോലൊരാളെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം കൂടി എന്നെപ്പോലൊരു പെണ്ണിനില്ല. വേണ്ട,
സാറിന് എന്നെക്കാൾ പഠിപ്പും സൗന്ദര്യമൊക്കെയുള്ള വലിയ വീട്ടിലെ കുട്ടീനെ തന്നെ കിട്ടും. എന്നെ വിട്ടേ സർ, എനിക്ക് അതിനുള്ള യോഗമൊന്നുമില്ല. എന്റെ മുമ്പിൽ നിന്ന് കൈകൾ കൂപ്പി പറയുമ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞിരുന്നു. അതെന്നോടുള്ള അവളുടെ പ്രണയമായി ഞാൻ കണ്ടു. ആ കരങ്ങളെ കവർന്നെടുക്കുമ്പോൾ അവൾക്ക് ഞാനൊരു വാക്ക് നൽകിയിരുന്നു. ഒരിക്കലും സങ്കടപ്പെടുത്താതെ എൻ്റെ മരണം വരെ കാത്തുകൊള്ളാമെന്നൊരു വാക്ക്. പക്ഷേ അതെനിക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. ഒരു രാത്രി പോലും ഒന്നിച്ച് കഴിയാൻ വിധി തരാതെ അവളെ ദൈവം കൊണ്ടുപോയി. എൻ്റെ ആമി അവളെന്നെ ഇട്ടേച്ച് പോയടോ. സാറിൻ്റെ ശബ്ദം താഴ്ന്നു. കണ്ണുകൾ ഇറങ്ങണിഞ്ഞു. അത് കണ്ടു നിൽക്കാനുള്ള ശക്തിയില്ലാതെ എൻ്റെ മിഴികൾ മറ്റെങ്ങോ വഴിമാറി സഞ്ചരിച്ചു. എങ്ങനെയാ ആമി? വീണതാ. മുകളിൽ നിന്ന് കാലിന് സ്റ്റെയർ കേസ് വഴി താഴേക്ക് വീണു. വീഴ്ചയിൽ തലയിടിച്ചതാ. എല്ലാ നിമിഷനേരം കൊണ്ട് കഴിഞ്ഞു. സാറ് വികാരാതീതനായി. സംഭവം നടക്കുമ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നെങ്കിലും ഈ വീടിന് മരുമകളായി കടന്നു വന്നൊരു പെൺകുട്ടി വന്ന് ഒരു രാത്രി തികയും മുമ്പേ മരണപ്പെടുന്നു. എൻ്റെ ഭാര്യയായി എന്ന ഒറ്റ കാരണത്താൽ അവൾ കിട്ടിയ സമ്മാനം മരണം. അങ്ങനെയാണ് എല്ലാവരും വിധിയെഴുതിയത്. വീണ്ടും ഞാനൊരു കൊലയാളിയായി. അച്ഛനെ കൊന്നവൻ എന്ന പേരിനോടുകൂടി ഭാര്യയുടെ കൊലയാളി എന്ന പേര് കൂടി എൻ്റെ മേൽ ആരോപിക്കപ്പെട്ടു. എല്ലാം എൻ്റെ ജന്മഫലം. ഞാൻ ജീവനക്കാളെ സ്നേഹിച്ച എൻ്റെ ആമി അവളെ കൊന്ന ഞാനാണെന്ന് എല്ലാവരും കൂടി പറഞ്ഞപ്പോൾ തകർന്നു പോയടോ ഞാൻ. ഒരു ജീവിതം കൊടുക്കാനല്ലേ ഞാൻ ആഗ്രഹിച്ച്, അല്ലാതെ ജീവൻ എടുക്കാനല്ലല്ലോ. ഓർക്കും തോറും തല തരിച്ചു തുടങ്ങി, സമനില തെറ്റി തുടങ്ങി. എത്ര നാൾ അവൾ മാത്രം ഓർത്ത് ഇരുട്ടുമുറിയിൽ കഴിച്ചുകൂട്ടിയെന്നറിയില്ല. മനസ്സെന്ന് നീക്കുമായി നഷ്ടപ്പെടാൻ പോകുന്നെന്ന് തോന്നിയപ്പോൾ സ്വയം ചികിത്സ തേടി. മനസ്സ് ശാന്തമായി തുടങ്ങിയപ്പോഴാണ് വീണ്ടും ആമിയുടെ അപകടത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയത്. കാലൊന്ന് തിന്നിയാലും ആ വീഴ്ചക്ക് ആമിയെ മരണത്തിലെത്തിക്കാനുള്ള ശക്തി ഉണ്ടാവുമെന്നായിരുന്നു എൻ്റെ സംശയം. ഞാനത് പലരോടും പങ്കുവച്ചു. എല്ലാവരുടെ അഭിപ്രായവും എൻ്റെ സംശയത്തെ ശരിവെക്കുന്നതായിരുന്നു. എന്നിൽ സംശയം ബലപ്പെട്ടു തുടങ്ങി. എൻ്റെ ആമി അവൾ മരിച്ചല്ല, ആരോ കൊന്നതാ. ആരാ ആമിയെ കൊന്ന്? ഞാൻ പെട്ടെന്ന് ചോദിച്ചു. അറിയില്ല, കണ്ടുപിടിക്കണം എനിക്ക് അവനെ. അതിനാ തന്നെ ഞാനിവിടെ കൊണ്ടുവന്ന്. എനിക്കെങ്ങനെയാ അതിന് കഴിയാ? കഴിയും. എനിക്കോ നിനക്കോ അല്ല, നമുക്ക്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇവിടെ വീണ്ടും ഒരു മരണം കൂടി നടക്കും. ആരുടെ? ഞാൻ ജിജ്ഞാസയോട് ചോദിച്ചു. ആൾ പറഞ്ഞു തൻ്റെ മരണമായിരിക്കും ഈ വീട്ടിൽ സംഭവിക്കുക. അതും എൻ്റെ പേരിൽ ചാർത്തപ്പെടും. സാർ, ഞാൻ ദയനീയമായി വിളിച്ചു. ആമിയുടെ കൊലപാതകികളെ കണ്ടുപിടിക്കാനും പവിത്രയുടെ ജീവൻ നിലനിർത്താനും പാർത്ഥന് സാധിക്കുമോ? അത്യന്തം ആകാംക്ഷ നിറഞ്ഞ ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം. Don't miss it.